ഹബീബായ തങ്ങൾ ആരാണ്? അത്ഭുത മനുഷ്യൻ ഇല്ലേ? ഇന്നമാന ബസറും മിസ്ലുക്കും എന്ന് പറഞ്ഞിട്ട് സാധാരണ മനുഷ്യനല്ല, ബൽ യൂഹാ ഇലയ്യ, എന്നിലേക്ക് വഹി അറിയിക്കുക മാത്രമല്ല, ഹബീബായ തങ്ങളില്ലെങ്കിൽ ഈ ലോകത്തൊന്നുമില്ല. അത്രയും വലിയ സ്ഥാനമുള്ള മുത്ത് ആ മുത്തിനെ മുൻനിർത്തിയിട്ട് കൊണ്ട് ചോദിക്കുന്നു, ഇനി ഒരു 50 ചാക്ക് സിമെന്റ് തരാൻ പറ്റിയതാരാ? അള്ളാഹുവേ നീ സ്വീകരിക്കണേ. അല്ല, 850 ചാക്കായി, 1000 ചാക്കായി നമ്മൾ നിർത്താം. അള്ളാഹു വർക്ക് തിരിയട്ടെ. ഒരു 50 ചാക്ക് സിമെന്റ് ആരാണ് മേന്തരണം? ചെറിയ സംഖ്യയാണ്. അല്ലാ, തരുന്നവർക്ക് നീ ബർക്കത്ത് ചൊരിയണേ. അല്ല, ദാരിദ്ര്യം നൽകല്ലേ. അല്ല, എന്തുദ്ദേശം വെച്ചുകൊണ്ട് തന്നോ അസരാക്കണേ. അല്ല, ഇവിടെ പെണ്ണുങ്ങളാരും തന്നിട്ടില്ല, ഒരു പെണ്ണുങ്ങൾ ഒരു 50 എങ്കിലും തന്നെങ്കിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇല്ലേ, നമ്മുടെ ഉച്ചമുങ്കറിൽ പെണ്ണുങ്ങൾ തന്നു എന്ന് ഞാൻ പല സ്ഥലത്തും പറയും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. റബ്ബേ നീ സ്വീകരിക്കണേ. അല്ല, പള്ളി ഉദ്ഘാടനം ചെയ്തിട്ട് അള്ളാഹുവിനോട് ചോദിച്ചാൽ ആ ദുആ തട്ടൂല. ഇൻഷാ അല്ലാ, ഒരു മജ്ലിസലാണ് നമ്മളുടെ ഈ മജ്ലിസ്. റബ്ബേ നീ സ്വീകരിക്കണേ. അല്ലാ, ആരാണ് ഒരു 50 ചാക്ക് സിമെന്റ് എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നോ അള്ളാഹു ആശിലാക്കി തരും. ആരെ 850 ചാക്ക് സിമെന്റായി റബ്ബെ നീ സ്വീകരിക്കണേ. അല്ല, ഒരു 1000 ചാക്ക് ആകണം റബ്ബെ. ഞങ്ങളെ മജ്ലിസ് നീ ഏറ്റെടുക്കണേ. അല്ല, നീ ഏറ്റെടുക്കണേ. അല്ല, തരുന്നവർക്ക് നീ അർഹമായ പ്രതിഫലം നൽകണേ. അല്ല, മാരക രോഗങ്ങളെ തൊട്ട് നീ കാവല് നൽകണേ. അല്ല, നമ്മളെ ഉമ്മമാരുണ്ട്, പെണ്ണുങ്ങൾ ആരുണ്ട്? പ്രസിഡന്റ് പോവാൻ പാടില്ല. ഇനി മതിയില്ലേ? നമ്മളെ നസീർ ഇല്ലേ? എല്ലാ സ്ഥലത്തും ഞാൻ സദക്ക ചോദിച്ചു വാങ്ങും. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരു 25 ചാക്ക് തരും ഇല്ലേ? എത്ര? 25 ചാക്ക് റബ്ബേ നീ സ്വീകരിക്കണേ. അല്ലാ, നമ്മളെ വാപ്പ നസീറിന്റെ വാപ്പ, അള്ളാഹു സ്വീകരിക്കട്ടെ. ആ കുടുംബത്തിന് നീ പറക്കത്തെറിയണേ. അല്ല, മക്കൾക്ക് സ്വാലിഹീങ്ങളെ ഇണകളെ നൽകണേ. അല്ല, അപ്പൊ 875, ഇനി ഒരു 25 തരാൻ പറ്റിയാല് റബ്ബേ നീ ഖബൂലാക്കണേ. അല്ല, ആ കുടുംബത്തിൽ പറക്കത്തെറിയണേ. അല്ല, ഇപ്പൊ 900 ഇവിടെ എന്താ പറയാ? അൽഹംദുലില്ലാ, അല്ലാഹു ഖബൂലാക്കട്ടെ. ആ ആജിയാർ നസീറിന്റെ വാപ്പ ഇല്ലേ, അദ്ദേഹത്തിന്റെ മകള് ഒരു 25 ചാക്ക് റബ്ബേ നീ സ്വീകരിക്കണേ. അല്ല, ആ കുടുംബത്തിൽ വർഗത്തി വരികണേ. അല്ല, സന്തോഷം നൽകണേ. അല്ല, ഇനി ആരാണ് ഒരു 25? അതായത് 900. അത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, നീ സ്വീകരിക്കണേ മന്നനെ. ആ കുടുംബത്തിൽ നീ ബർക്കത്ത് ചൊരിയണേ. അല്ല, മാരക രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ. അല്ല, ഇനി 1000 പൂർത്തിയാകാൻ 50 ചാക്ക് വേണം. അത് ആരാ തരുന്നത്? അല്ലാഹു അക്ബർ, നീ സ്വീകരിക്കണേ. അല്ല, ആ കുടുംബത്തിൽ ബർക്കത്ത് ചൊരിയണേ. അല്ല, മാരക രോഗങ്ങളെ തൊട്ട് നീ കാവല് തരണേ. അല്ല, ഞാൻ ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാ, പോരെ 1000 ചാക്ക് പോരെ, 25 ചാക്ക്. ഇത് രണ്ടാളും 100-100 ആളാണ്. 25-25 ഇത്, 50-50 ആക്കാല്ലേ. മതി, 50 മതി. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആ കുടുംബത്തിന് നീ സന്തോഷം നൽകണേ. അല്ല, ആ കുടുംബത്തിന് നീ ബർക്കത്ത് തരണേ. അല്ല, മാരക രോഗങ്ങളെ തൊട്ട് നീ കാവല് തരണേ. അല്ല, ഇൻഷാ അല്ലാ, 1050 ചാക്ക് സിമെന്റായി റബ്ബേ നീ കബൂലാക്കണേ. അല്ല, ഇനി നമുക്ക് എന്ത് വേണം? ജെല്ലി വേണോ അല്ലേ, കല്ല് വേണോ, പിന്നെ സിമെന്റ് മതിയില്ല, പിന്നെ അള്ളാഹു വർക്ക് ചെയ്യണ്ട, ജെല്ലി വേണം, ഇരുമ്പ് വേണോ? ഇരുമ്പിന്റെ കച്ചവടക്കാരെങ്കിലും ഉണ്ടോ? അള്ളാഹു വർക്ക് ചെയ്യട്ടെ. ഞാൻ തമാശ ചോദിക്കുകയല്ല, ഹബീബായ തങ്ങളെ മുൻനിർത്തിയിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് ഹുസൈന, ഞങ്ങളെ മജ്ലിസിൽ തരുന്നവൻ ആരാണോ നീ സ്വീകരിക്കണേ. അല്ലാ,
നമ്മുടെ ഇരുമ്പ് വേണ്ട, കല്ല് ചോദിക്ക. നമുക്ക് എത്ര കല്ല് വേണോ? 10,000 10,000 കല്ല് വേണോ? അത് ചെറിയ സംഖ്യ ഉള്ളു. ഇൻഷാല്ല കെട്ടണമെങ്കിൽ കല്ലില്ലെങ്കിൽ നടക്കൂല. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇല്ലേ, കല്ല് വേണോ? ആരാണ് 1,000 കല്ല് തരാൻ പറ്റിയ ആരെങ്കിലും ഒരാളോ? അല്ലാഹു ഭാഗ്യം തരട്ടെ. റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ, ആ കുടുംബത്തിൽ ബർക്കത്ത് ചെറിയണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ, മനസ്സമാധാനം നൽകണേ അല്ലാ. ഇൻഷാല്ലാ ഇനി ആരാണ് 1,000 കല്ല് തരാൻ പറ്റിയവർ? ഏറ്റവും വലിയ ഭാഗ്യം ഇൻഷാല്ലാ. കല്ല് തരുമ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബിൽഡിങ്ങിന് കല്ല്. ഈ കല്ലില്ലെങ്കിൽ ബിൽഡിംഗ് ആവൂല. ഇല്ലേ, അവ ഇഷ്ടിക കൊണ്ടുവരും, അത് ഇഷ്ടിക ഇവിടെ കിട്ടാനുമില്ല. അതുകൊണ്ട് ഇൻഷാല്ലാ ഇനി 1,000 കല്ല് തരുന്നവരാരാ? അല്ലാഹുവേ നബിയുല്ലാഹി ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ബറക്കത്ത് കൊണ്ട് നീ സ്വീകരിക്കണേ അല്ലാ. ആരാണ് 1,000 കല്ല് എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ട് തരുന്നോ അല്ലാഹു ഹാസിലാക്കി തരും. നൽകണേ, മന്നാനേ, സ്വീകരിക്കണേ, ദയ്യാനേ. 1,000 കല്ല് തരാൻ പറ്റിയ ചെറിയ സംഖ്യ അല്ലേ? കല്ലിന് എത്ര വില? 20,000 ഇല്ലേ, ചെറിയ സംഖ്യ. അത് വലിയ സംഖ്യ അല്ലേ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആരാണ് നമ്മളെ നാട്ടുകാരെന്ന് തീരുമാനിച്ചാൽ ഇൻഷാല്ലാ ഈ കല്ല് വാങ്ങിയിട്ട് ഞാൻ ഇൻഷാല്ലാ ദുആയിലേക്ക് കടക്കും. ബാക്കി കമ്പിയെല്ലാം പ്രസിഡന്റ് ഉണ്ടാക്കും, സെക്രട്ടറിമാരുണ്ടാക്കും. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാല്ലാ 1,000 കല്ല് തരാൻ പറ്റിയവർ റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. ഇവിടെ പെണ്ണുങ്ങളില്ലേ, ആരും തന്നിട്ടില്ല. ഉച്ചമുഖറിൽ വന്നിട്ട് പെണ്ണുങ്ങൾ തന്നിട്ടില്ല എന്ന് പറയുന്നത് ഏറ്റവും വലിയ മോശമാണ്. റബ്ബേ ഞങ്ങളെ ഉമ്മമാർക്ക് നീ ബർക്കത്ത് തരണേ അല്ലാ. ഉമ്മമാർ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണോ തന്നത് നീ ഹാസിലാക്കണേ അല്ലാ. അതിൽ ഒരു പെണ്ണുങ്ങൾ തന്നിട്ടുണ്ട്, 25 ചാക്ക് സിമെന്റ് ഇയാളെ മകൾ. ഇല്ലേ, അല്ലാഹു സ്വീകരിക്കട്ടെ ഇൻഷാല്ലാ. ഇനി 1,000 കല്ല് തരാൻ പറ്റിയ ആരെങ്കിലും ഒരാൾ റബ്ബേ നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. 1,000 കല്ല് തരാൻ പറ്റിയ അസ്സലാത്തു അലൻ നബി വസലാമു അല റസൂൽ അശ്ഫീലബ്തഹി വൽഹബീബിൽ അറബി യാ റസൂലല്ലാഹു സിന യാ ഹബീബല്ലാഹ് നർനാ നിന്റെ പള്ളിക്ക് വേണ്ടി അതിന്റെ സഹായത്തിന് വേണ്ടി തരുന്നവരാരാണോ റബ്ബേ നാളെ സ്വർഗീയ ലോകം നൽകണേ അല്ലാ, സ്വർഗത്തിലുള്ള ഭവനം നൽകണേ അല്ലാ. ഇൻഷാല്ലാ ആരാണ് തരുന്നത്? 1,000 കല്ല് റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. നമ്മുടെ ഉപ്പാക്ക് വേണ്ടി, മരണപ്പെട്ടു പോയ ഉമ്മമാർക്ക് വേണ്ടി തരുന്ന മക്കളുണ്ട് റബ്ബേ, വലിയ ഭാഗ്യമാണ്. ഖബറുടെ നീ സ്വർഗീയ തോപ്പാക്കണേ അല്ലാ. ഇൻഷാല്ലാ 1,000 കല്ല് ആ മനുഷ്യൻ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണോ തന്നത് നീ ഹാസിലാക്കണേയല്ല. ആ കുടുംബത്തിന് ബർക്കത്ത് ചൊരിയണേയല്ല. മരണപ്പെട്ടുപോയവരുടെ ഖബറിടങ്ങൾ സ്വർഗീയത്വപ്പാക്കണേയല്ല. സാഹിര്യങ്ങളെ സിഹർണത്തൊട്ട് നീ ഖബറ് നൽകണേയല്ല. 2,000 കല്ലായി, ഇനി 5,000 കല്ല് വേണം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇനി ആരാണ് 1,000 കല്ല് തരാൻ പറ്റും? വേം തരണോ? ഞാൻ ഇന്ന് വലിയ അല്ലാഹു അക്ബറുല്ലാഹു അക്ബറുല്ലാഹു അക്ബർ നീ സ്വീകരിക്കണേ മന്നാനേ, ഹബീബായ തങ്ങളുടെ കവല് നൽകണേ അല്ലാ, ആ കുടുംബം ബറക്കത്തിലാക്കണേ അല്ലാ, ദാരിദ്ര്യങ്ങളെ കൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ, കീറി മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് നീ കവല് നൽകണേ അല്ലാ. ഇനി ആരാണ് തരുന്നത്? 1,000 കല്ല്, 3,000 കല്ലായി, റബ്ബെ നീ സ്വീകരിക്കണേ അല്ലാ. ആരാണ് 1,000 കല്ല് തരാൻ പറ്റിയ റബ്ബേ നീ ഏറ്റെടുക്കണേ അല്ലാ. ഇപ്പൊ 3,000 കല്ലല്ലേ അധികായോ? 5,000 കല്ലായാലും നമ്മൾ നിർത്തും ഇൻഷാല്ലാ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇനി 1,000 കല്ല് തരാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ?
ഒരാൾ മതി ഇൻഷാല്ലാ. അപ്പൊ 4000 കല്ലാവും. അള്ളാഹു വർഗ്ഗം ചെയ്യട്ടെ. ആരാണുള്ളത്? റബ്ബേ നിന്റെ സ്വർഗം നീ നൽകണേ അള്ളാ. മാരക രോഗങ്ങളെ തൊട്ട് നീ കാവലി തരണേ അള്ളാ. ഈ ഹബീബായ തങ്ങളെ മുൻനിർത്തിയിട്ടാണ് ചോദിക്കുന്നത്. ഈ പള്ളിയുടെ ഉദ്ഘാടനം കഴിഞ്ഞ രാവിലെയാണ്. റബ്ബേ നീ കബൂലാക്കണേ അള്ളാ. ഇൻഷാല്ലാ. ആരാണ് തരാനുള്ളത്? റബ്ബേ നീ ഏറ്റെടുക്കണേ അള്ളാ. 1000 കല്ല് ഇൻഷാല്ലാ ഏറ്റവും വലിയ ഭാഗ്യമാണ്. റബ്ബേ നീ സ്വീകരിക്കണേ അള്ളാ. ഒരു പെണ്ണുങ്ങൾ 1000 കല്ല്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നീ സ്വീകരിക്കണേ വന്നാനേ. ആ കുടുംബത്തിൽ നീ സന്തോഷം നൽകണേ അല്ലാ. വാഹത്ത് നൽകണേ അല്ലാ. ഹബീബായ തങ്ങളുടെ കാവല് നൽകണേ അല്ലാ. ആ ഉമ്മ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണോ തന്നത് ഹസിലാക്കണേ അല്ലാ. 4000 കല്ലായി. ഇനി 1000 തന്ന 5000 നമ്മളെ കമ്മിറ്റിയിൽ ആരെങ്കിലും ഉണ്ടോ? അല്ലാഹു വഖത്ത് ചെയ്യട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇവിടുത്തെ വലിയ പള്ളി, പുതുക്കി പണിത പള്ളി, റബ്ബേ തന്നവർ സഹായിച്ചവർ പലരുമുണ്ട്. നീ അവരെ സഹായിക്കണേ അല്ലാ. 1000 കല്ല് തരാൻ പറ്റിയ ആരെങ്കിലും ഒരാള് ഈ സദസ്സിന്, റബ്ബേ നീ കബൂലാക്കണേ അല്ലാ, നീ ഏറ്റെടുക്കണേ അല്ലാ. അള്ളാഹുവിനോട് കരയേണ്ട ഒരു സമയം ഇൻഷാല്ലാ. സദഖ ചെയ്തിട്ട് നാം പടച്ച റബ്ബിനോട് ചോദിച്ചാൽ അള്ളാഹു ഏറ്റവും പെട്ടെന്ന് ഉത്തരം ചെയ്യുകയാണ്. റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. ആരാണ് 1000 കല്ല്? നമ്മൾ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. യാ ജലീലു യാ ജബ്ബാറു യാ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ആ കുടുംബത്തിന് ബർക്കത്ത് ചൊരിയണേ അല്ലാ. മാരക രോഗങ്ങളെ തൊട്ട് നീ കാവലി നൽകണേ അല്ലാ. ഇനി 500 കല്ല് തരാൻ പറ്റിയവരുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ചെറിയ സംഖ്യ എല്ലാവരും ഉണ്ടാവും. ഒരു 10 ആള് തന്നാലേ 5000 ആകും. അപ്പം നമ്മളെ പണി പൂർത്തിയാകും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആദ്യമായിട്ട് ഒരാളൊന്ന് ഉദ്ഘാടനം ചെയ്ത് അല്ലാഹു അക്ബർ നീ സ്വീകരിക്കണേ അല്ലാ. ആ കുടുംബത്തിന് ബർക്കത്ത് ചെയ്യണേ അല്ലാ. സന്തോഷം നൽകണേ അല്ലാ. മനസ്സിൻ്റെ സമാധാനം നൽകണേ അല്ലാ. ഇനി 500 കല്ല്. രണ്ടാമത്തെ ഒരാൾ ആരാണ്? അല്ലാഹുവേ നീ ഏറ്റെടുക്കണേ അല്ലാ. ആ കുടുംബത്തിന് വർഗത്ത് ചെറിയണേ അല്ലാ. സന്തോഷം നൽകണേ അല്ലാ. മാരക രോഗങ്ങളെ തൊട്ട് നീ കവലു തരണേ അല്ലാ. ഇനി 3ാമത്തെ ഒരാൾ ആരാ? അല്ലാഹു സ്വീകരിക്കട്ടെ. ചെറിയ സംഖ്യയേ ഉള്ളൂ, 500 കല്ല് ഇല്ലേ. അല്ലാഹു വർഗത്ത് ചെയ്യട്ടെ. ഇപ്പൊ എത്ര കല്ലായി? 6000. 6000. ഇനി 4000 കല്ലല്ലേ വേണ്ട. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ മജ്ലിസിൽ നിന്ന് തരണോ? ഹബീബായ തങ്ങൾ പൊരുത്തപ്പെടണോ? ഇല്ലേ. റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. ആരാണ് ഒരു 500 കല്ല് തരാൻ പറ്റിയ ആരെങ്കിലും ഒരാൾ? റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. ആരുമില്ലേ? ഒരു 500 കല്ല് തരാൻ പറ്റി നമ്മളെ ഉമ്മമാരുണ്ടാകൂ. റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. മാരക രോഗങ്ങളെ തൊട്ട് നീ കവല് തരണേ അല്ലാ. ഇപ്പൊ 6000 കല്ലായി. 4000 കല്ലായാലും ഞാൻ ദുആയിലേക്ക് കടക്കൂ. റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. ഇനി ആരാണ് ഒരു 500 കല്ല് തരാൻ പറ്റിയവർ? അസ്സലാത്തു അലൻ നബീ വസ്സലാമു അല റസൂൽ അശ്ഫീഹിൽ അബ്ദഹി والحبيب العربي يا رسول الله صلى ഞങ്ങളെ മജ്ലിസിൽ തരുന്നവരാരാണോ, എന്തൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണോ തന്നത്, നീ ഹസിലാക്കണേ മന്നാന്. ഗൈബാക്കല്ലാ, നിന്റെ പുന്നാര മുത്തിന്റെ ബർക്കത്ത് കൊണ്ട് നീ സ്വീകരിക്കണേ അല്ലാ. ഇൻഷാല്ലാ. ആരാണ് ഒരു 500 കല്ല് തരാൻ പറ്റിയ ആരെങ്കിലും ഒരാൾ? നമ്മളെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അല്ലാഹു ഇത് നമ്മളെ ഖബറിൽ മഹ്ശറിൽ നാളെ ആഖിറം വരെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ജാരിയായ സദഖയാ. റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. പലതിന് ഞമ്മൾ കൊടുക്കൂ ഇല്ലേ, എന്നാൽ ഇതിന് കൊടുത്താൽ ഖബറിൽ കിട്ടും, മഹ്ശറിൽ കിട്ടും, നാളെ ആഖിറത്തിൽ കിട്ടും. റബ്ബേ ആ നിലക്കുള്ള സദഖയാക്കണേ അല്ലാ. ആരാണ് ഒരു 500 കല്ല് തരാൻ പറ്റിയ ആരെങ്കിലും ഒരാളുണ്ടോ? റബ്ബേ
നീ സ്വീകരിക്കണേ അല്ലാ. ആ കുടുംബത്തിന് ബർക്കത്ത് ചൊരിയണേ അല്ലാ. സന്തോഷം നൽകണേ അല്ലാ. മാരക രോഗങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാ. ഇനി ആരാണ് ഒരു 500 കല്ല് തരാൻ പറ്റിയ ആരെങ്കിലും ഒരാൾ? 6500 കല്ലായി. ഇനി ഒരു 500 തന്നാൽ 7000 കല്ലാവും. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇത് കഴിഞ്ഞാൽ നമ്മൾ വേറെ ചോദിക്കൂല. ഇൻഷാ അല്ലാഹ്, അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസ് നീ ഏറ്റെടുക്കണേ അല്ലാ. നിർത്തല്ലേ അജി, അല്ലേ പോരെ. ഇയാൾ പിന്നെയും ചോദിക്കണമെന്ന് പറയും. പ്രസിഡന്റ് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ്. ആരാണ്? ഇന്ന് വലിയ ആഫിയത്തും ഇല്ല, മൈക്കിനും ആഫിയത്തില്ല, എനിക്കും ഇല്ല. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇനി ഒരു 500 കല്ല് ഞാനിപ്പം നിർത്തും, സലാത്തിലേക്ക് കടക്കും. ഇതാ ഒരു ചെറുപ്പക്കാരൻ വേഗത്തിൽ എഴുന്നേറ്റ് നിന്നു. അയാൾ തന്നതന്നെയല്ലേ, വെറുതെ എഴുന്നേറ്റതല്ലേ, കൈ വന്നിച്ച് അല്ലാഹു അക്ബർ നീ സ്വീകരിക്കണേ അല്ലാ. ആ കുടുംബത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. സന്തോഷം നൽകണേ അല്ലാ. മാനസിക രോഗങ്ങളെ തൊട്ട് കാവല് നൽകണേ അല്ലാ. ഞാൻ സലാത്തിലേക്ക് കടക്കുന്നു. 7000 അല്ലത്ര, 7000 കല്ലായി. ഇനി ഒരു 3000 കല്ലാക്കിയാൽ ഹബീബായ തങ്ങൾ നല്ല സന്തോഷിക്കും. പിന്നെ ഹമീദുല്ലാ, നിങ്ങൾ നല്ല കാര്യം ചെയ്യുമ്പോൾ ഞാൻ അൽഹംദുലില്ലാ എന്ന് പറയും. എവിടെ? റൗദയിൽ നിന്ന് പറയും. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബ്ബേ, ആ മജ്ലിസിലൂടെ കൂട്ടത്തിൽ ഞങ്ങളുടെ മജ്ലിസിനെയും നീ ആക്കി തരണേ അല്ലാ. ആരാണ് ഇനിര ഹബീബായ തങ്ങൾ അൽഹംദുലില്ലാ എന്ന് കണ്ടുകൊണ്ട് പറയണം. അങ്ങനെ ഒരു 500 കല്ല് തരാൻ പറ്റിയ ആരെങ്കിലും ഒരാൾ റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. ആരാണുള്ളത്? ഒരു 500 കല്ല് റബ്ബേ. പലരും റബ്ബേ നീ ഏറ്റെടുക്കണേ അല്ലാ. ആ കുടുംബത്തിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാ. ഹബീബായ തങ്ങളെ യഖ്ലുൽ മനാമിൽ നീ കടിച്ചു കൊടുക്കണേ അല്ലാ. ഏഴായിരത്തി 500 ഇനി 2500 കല്ല് വേണം എന്നാ പൂർത്തിയാവും അല്ലേ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇനി ഒരു 10 ആട് തന്നാൽ മതി. 250 കല്ല് തന്നാൽ അല്ലേ, ചെറിയതെല്ലാവരും തരും. 250 കല്ല് അതിനെത്രയാവും? ചെറിയ സംഖ്യയിലാവുള്ളൂ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നത്? ഒന്നാമത്തത് 250 കല്ല് ചെറിയ സംഖ്യയാണ്. അതാ അയാൾ, അയാൾ 500 ആളാ. 250 അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. റബ്ബേ ആ കുടുംബത്തിന് നീ സന്തോഷം കൊടുക്കണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, മനസ്സമാധാനം കൊടുക്കണേ അല്ലാ. ഇനി ആരാണ് ഒരു 250 തരുന്നത്? ഞാൻ ഇൻഷാ അല്ലാ ദുആയിലേക്ക് കടക്കുന്നു. ഹബീബായ തങ്ങള് മദീനയിൽ നിന്ന് റൗളാ ഷരീഫിൽ നിന്ന് കണ്ടിട്ട് പറയുന്നു, ഇന്നി ഹമീദുല്ലാ, ഞാൻ അല്ലാഹനെ സ്തുതിക്കും. മക്കളെ, സ്തുതിച്ചാലോ നമ്മുടെ കാര്യങ്ങൾ രക്ഷപ്പെട്ടു പോയി. അല്ലാഹുവേ ഹബീബായ തങ്ങളെ കവല് നൽകണേ അല്ലാ. ഇൻഷാ അല്ലാഹ്. ഒരാൾ 250, ഇനി അരാ രണ്ടാമത്തെ ആളാ മൂന്നാമത്തെ ആളാ? 250 ഒന്നാ ഉദ്ഘാടനം ചെയ്തത് ഒരാള്. ഇനി രണ്ടാമത്തെ ഒരാളാ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ഇനി എന്നെ ഇങ്ങോട്ട് വിളിക്കൂല, അടുത്ത കൊല്ലം വിളിക്കൂലല്ലോ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ്. ഇനി ആരാണ് ഒരു 250 കല്ല് തരാൻ പറ്റിയവർ? റബ്ബേ ഞങ്ങളെ മജ്ലിസ് നീ ഏറ്റെടുക്കണേ അല്ലാ. നമ്മുടെ ജീവിതത്തിൽ ഇതിനൊരു പങ്കാളിയാകുകയാ. കാരണം ഈ സദക്ക മുറിഞ്ഞു പോകൂല. ഖബറിൽ കിട്ടും, മൈസറിയിലെത്തും. നാളെ ഹബീബായ തങ്ങളുടെ ചാരത്തെത്തുന്നവരെ നമ്മൾ ഈ സദക്ക സ്വർഗത്തിലെത്തുന്നതുവരെ സ്വർഗത്തിൽ വലിയ ദറജ. അല്ലാഹുവേ തൗഫീഖ് ചെയ്യണേ അല്ലാ. ആരാണ് ഒരു 250 കല്ല് രണ്ടാമത്തെ ഒരാൾ? ആരില്ലേ? അവര് ചെറുപ്പം. അല്ലാഹു അക്ബറുല്ലാഹു അക്ബറുല്ലാഹു അക്ബർ നീ സ്വീകരിക്കണേ അല്ലാ. ആ കുടുംബത്തിന് ബർക്കത്ത് ചെയ്യണേ അല്ലാ. സന്തോഷം നൽകണേ അല്ലാ. ഇപ്പൊ എത്ര കല്ലായി? വേഗം പറയണം. 8000 കല്ലായി. ഇല്ലേ ആരാ? വേക്കിലാരോ പൊക്കിയല്ലോ. ആ കൗണ്ടർ ആ ഓഫീസാ. അല്ലാഹു സ്വീകരിക്കട്ടെ. വളണ്ടിയർമാർ, റബ്ബേ നീ ഏറ്റെടുക്കണേ അല്ലാ. ആ കുടുംബത്തിന് ബർക്കത്ത് ചൊരിയണേ അല്ലാ. സന്തോഷം നൽകണേ അല്ലാ.
ഇവിടെ കൂലിപ്പണിക്ക് പോകുന്ന ആളുണ്ടോ? കൈ വന്നിച്ചാരെങ്കിൽ കൂലിപ്പണി എടുക്കുന്ന ആളുണ്ടെങ്കിൽ നിങ്ങളോട് ചോദിക്കാനല്ല, നിങ്ങൾ പേടിക്കണ്ട, ആരെങ്കിലും കൂലിപ്പണി എടുക്കുന്ന ആള്, അത് അയാൾ കൂലിപ്പണി എടുക്കുന്ന ആള്, ആ കൂലിപ്പണി എടുക്കുന്ന ആൾ ഒരു 10 കല്ല് തരുമോ? ആരാ തരാൻ പറ്റിയ ആള്? ഒരു 10 കല്ല് ഒരു കൂലിപ്പണി എടുക്കുന്ന ആള്, അധ്വാനിക്കുന്ന ആള്, കൈക്കോട്ട് പിടിച്ച് അധ്വാനിക്കുന്ന ആൾ ആരാ? ആരാ? അയാളാ. റബ്ബേ സ്വീകരിക്കണേ അല്ലാ, ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് ചെയ്ത സദഖ മുഴുവനും നീ സ്വീകരിക്കണേ മന്നാനെ. ഹബീബായ തങ്ങൾ ദുആ ചെയ്തു, اللهم احيني مسكينا وامتني مسكينا واحشرني في زمره المساكين. എന്നെ മിസ്കീമാരോട് ഒന്നിച്ച് കൂട്ടണേ അല്ലാ. ഹബീബായ തങ്ങളോടുകൂടെ നമ്മളും സ്വർഗത്തിലെത്തണോ? ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാ. ഇനി ആരാണ് ഒരു 250 കല്ല് അല്ലാ സ്വീകരിക്കൂ, ഒരു സംശയമില്ല. എന്തു ലക്ഷ്യം വെച്ചുകൊണ്ടാണോ തരുന്നത് അല്ലാഹു ഹാസിലാക്കി തരട്ടെ. ഇപ്പൊ എത്ര കല്ലായി? 250 കല്ല്. റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. എന്തു ലക്ഷ്യം വെച്ചുകൊണ്ടാണോ തന്നത് നീ ഹാസിലാക്കണേ അല്ലാ. ഇപ്പൊ എത്ര കല്ലായി? എന്നെത്ര വേണോ? 8510 കല്ലായി അല്ലേ? അത് പറയണ്ടേ, ഇയാൾ ആ 10 കണക്കാക്കിട്ട്. ഇത് ഏറ്റവും വലിയ കണക്കാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാല്ലാഹ്. ഇനി നമുക്ക് വേണ്ടത് 1490 കല്ല് ഇല്ലേ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരു 100 തരുന്നാൾ 10 ആള് മതി. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ചെറിയ സംഖ്യയല്ല ഉള്ളൂ. ഒരു കല്ലിനെത്ര? നമ്മളെ കേസൂസി അല്ലേ? അല്ല. ആരായാള്? മൂഢവിദ്ര മുസ്തഫ. 100 കല്ല് റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. ആ കുടുംബത്തിന് ബർക്കത്ത് തരണേ അല്ലാ. ഇനി ഞാൻ ചോദിക്കുന്നത് 313 ബദരീങ്ങളെ മുന്നിർത്തിക്കൊണ്ട് ചോദിക്കുന്നു, 313 കല്ല് തരുന്നാൾ ആരാ? അല്ലാഹു ബദരീങ്ങളുടെ കാവല് വരട്ടെ, ആ കുടുംബത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ. റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. റബ്ബേ ആദമാക്കെന്ന് പറയുന്ന മനുഷ്യന്റെ മകൻ ലോകത്തിലാണ്. 250 കല്ല് ഈ മജ്‌ലിസിൽ തന്നു, നീ സ്വീകരിക്കണേ അല്ലാ. ആ രോഗം നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. ഇപ്പൊ എത്ര കല്ലായി? വേഗം പറയണോ? ഏത് നാളും ഉഷാറുമാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എത്ര കല്ലായി? ഇനി ഒരു 100 കല്ല് തരാൻ പറ്റിയ ആരെങ്കിലും ഒരാള്? എത്ര? 100 കല്ല് റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. ആ കുടുംബത്തിന് ബർക്കത്ത് ചേരണേ അല്ലാ. സന്തോഷം നൽകണേ അല്ലാ. മനസ്സിന് നല്ല സമാധാനം നൽകണേ അല്ലാ. ഇൻഷാ അല്ലാ. ഇനി ഞാൻ നിർത്താൻ പോകുകയാണ്. ഇനി തരുന്നവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ നിങ്ങൾ ആ വേക്കിലിരിക്കുന്ന ആളൊക്കെ ഈ വിരിഞ്ഞ കസാരയിൽ വന്നിരുന്ന് നമുക്ക് സ്വലാത്ത് ചൊല്ലണം, ദിക്റ് ചൊല്ലണം. 10,000 ആയില്ലേ? എത്രയായി? 10,000 കല്ലായില്ലേ? അത്രേ ആയിട്ടുള്ളൂ. 8713 കല്ലായി. എന്നെ 1000 ചില്ലറ കല്ലാകണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ 713 ഇല്ലേ, ഒരു 313 കല്ല് തരാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ ബദരീങ്ങളുടെ പേരിൽ? റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ മജ്‌ലിസ് നീ ഏറ്റെടുക്കണേ അല്ലാ. ആരെങ്കിലും ഒരാള് ഇൻഷാ അല്ലാ. 313 9713 കല്ലായി. എന്നെ എത്ര കല്ല് വേണ്ടത്? എത്രയാ കല്ല് വേണ്ടത്? വേഗം കണക്കറിയില്ലേ? 200 ചില്ലറ കല്ല് വേണോ അല്ലേ? ആരാണ് 200? ഞങ്ങളെ 10,000 കല്ല് എന്ന ഉദ്ദേശം പൂർത്തിയാക്കി തന്നത് നീയാണല്ലോ അല്ലാ. അല്ലാഹു അക്ബറുല്ലാഹു അക്ബറുല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് യാ ജലീലു യാ ജബ്ബാറു യാ അല്ലാഹ് നീ സ്വീകരിക്കണേ മന്നാനേ. ഞങ്ങൾ ബടായി പറഞ്ഞു ചോദിച്ചതല്ല നിന്റെ ദീനിന് വേണ്ടി യാചിച്ചതാണല്ലോ അല്ലാഹ്. തന്നവർ പലരുമുണ്ട്,
തരാൻ ഉദ്ദേശിക്കുന്നവരുണ്ട്. റബ്ബേ ഹബീബായ തങ്ങളുടെ കവല് നൽകണേ അല്ലാ. റബ്ബേ ഹബീബായ തങ്ങൾ കടക്കുന്ന മദീന മുനവ്വറയിലേക്ക് ഈ തന്നവരെയും തരാൻ ഉദ്ദേശിക്കുന്നവരെയും മുത്തിന്റെ ചാരത്തെത്തിക്കണേ അല്ലാ. എന്റെ റൗദയിൽ വന്നാലോ, ചാരത്ത് വന്നാലോ, ബാബൈന കബരിയും സ്വർഗമാണല്ലോ, അവിടെ എത്തിക്കണേ അല്ലാ. ഷഫാഅത്ത് കിട്ടുന്ന സിയാറത്ത് ചെയ്യാൻ ഞങ്ങൾക്കൊക്കെ ഭാഗ്യം തരണേ അല്ലാ. ഇനി ആരെങ്കിലും തരുന്ന ആളുണ്ടെങ്കിൽ പറഞ്ഞോളി, നിങ്ങളൊക്കെ അല്പം ദിക്റ് ചൊല്ലി സ്വലാത്ത് ചൊല്ലി ഞാൻ ദുആ ഇവിടുത്തെ ഉസ്താദ് എത്ര 1015 രൂപ. റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. ആ ഉസ്താദിനൊരു ലക്ഷ്യമുണ്ട്, ഹാസരാക്കണേ അല്ലാ. നിങ്ങൾ പരിപാടി വെക്കുമ്പോൾ നല്ല മൈക്ക് വെക്കണം. ഇൻഷാല്ല മൂഢവിദ്രക്കാർ നല്ല മൈക്കിൻ്റെ ആൾക്കാരാണ്. കുറച്ച് വെള്ളം പോകണം. സ്വലാത്തിലേക്ക് കടക്കുന്നു. നിങ്ങളൊക്കെ സ്വലാത്ത് ചൊല്ലുമെന്ന് കൈപൊക്കിയവരാണ് സഹാബത്ത്. നഹനുല്ലദീന ബായഊ, നഹനുല്ലദീന ബായഊ മുഹമ്മദ, ഹബീബായ തങ്ങളെ ബൈഅത്ത് ചെയ്തവരാണ് ഒരു സഹാബത്ത്. ഹബീബായ തങ്ങളെ എല്ലാ അർത്ഥത്തിലും പിൻപറ്റി എന്നാണ് അർത്ഥം ഇൻഷാല്ലാ. ആ മുത്തിനെ നാമും കിണറെടുത്ത് തരാൻ വേണ്ടി അഹമ്മദാജി എന്ന് ഉച്ചില മരിച്ചു മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി. റബ്ബേ ആ പാപ്പയുടെ ഖബറടക്കം സ്വർഗത്താപ്പാക്കണേ അല്ലാ. ഇനി ഏതാളുള്ള ഇൻവേർട്ടർ ഒരാൾ ഏറ്റിട്ടുണ്ട്. അല്ലാഹുവേ സുലൈമാനാജി അല്ലേ. റബ്ബേ നീ ആഖിറം വെളിച്ചമാക്കി കൊടുക്കണേ അല്ലാ. ഇനി ആരാ 2 ലക്ഷം രൂപ? ആരാ? ഇനായത്ത് അലി 2 ലക്ഷം രൂപ. റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. പിന്നെ ഷെരീഫ് സാഹിബ് മൂഢവിദ്യ 10,000 രൂപ. റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ. ഞാൻ എല്ലാ സ്ഥലത്തും ചോദിക്കുന്ന ഒരു സദക്കുണ്ട്, നിങ്ങൾക്കറിയില്ലേ? അറിയും. ആരാണ് ഈ സദ ഈ സദസ്സിൽ അത് തരാൻ പറ്റിയ ആളുള്ളത്? ഈ സദസ്സിൽ റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. ആ കുടുംബത്തിൽ വടക്ക് തീരണേ അല്ലാ. 3,333 രൂപ. ഇത് എന്നോട് ഹിബത്തുല്ലാഹിൽ ബുഖാരി വലിയ മഹാൻ, ആ മഹാൻ പറഞ്ഞു എവിടെ പോയാലും സദസ്സിലെത്തിയാൽ കയ്യുമെങ്കിൽ 313, ഇല്ലെങ്കിൽ 3,313. ഇത് ചോദിക്കണം. എല്ലാ സദസ്സിലും തന്നവരുണ്ടല്ലോ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ഇവിടെ തന്നു, ഇനി ഞങ്ങളുടെ മജ്ലിസിലേക്ക് ഞങ്ങൾ കടക്കുന്നു, നീ സ്വീകരിക്കണേ അല്ലാ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم استغفروا ربكم
استغفر الله العظيم 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 استغفر الله 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 ربي من كل ذنب وأتوب إليك إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على محمد اللهم صل عليه وسلم 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 اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين جددوا إيمانكم ونفروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله 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 حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله محمد محمد رسول الله صلى الله عليه وسلم
As-salatu ala nabi wa salamu ala rasul ash-shafi'il abtahi wal habibil arabi anta tatlu bainana fil kawakib kalbudur bal wa ashrafu minhu ya sayyidi خير النبي سيدي خير النبي سيدي خير النبي ارتقبت على الخطا غير عسر وعدت لك أشكو فيه يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واصي الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا مت رسول الله يا مت رسول الله خذ بأيدينا قلت حيلتنا أدركنا يا رسول الله أغسنا يا رسول الله انظرنا يا رسول الله أدركنا يا رسول رب العالمين وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين إلى حضرة نبينا وحبيبنا وقرة أعيننا محمد صلى الله عليه وسلم ثم إلى حضرة نبي الله خضر عليه السلام ونبي الله إلياس عليه السلام وخليل الله إبراهيم عليه السلام وذبيح الله إسماعيل عليه السلام وكليم الله موسى عليه السلام وروح الله عيسى عليه السلام وسائر الأنبياء والمرسلين الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم
صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة أشكر الرسول ساداتنا أبو بكر الصديق رضي الله عنه وعمر بن الفاروق رضي الله عنه وعثمان بن عفان رضي الله عنه وعلي المرتضى كرم الله وجهه وسائر أشرة المبشرة. الفاتحة. أعوذ بالله من الشيطان الرجيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة عاشق الرسول قطب الأقطاب غوث الأعظم محيي الدين عبد القادر الجيلاني قدس الله سره اللذيذ وإلى حضرة عاشق الرسول سلطان العارفين أحمد الكبير الرفاعي قدس الله سره اللذيذ وإلى حضرة صاحب إزب البهار أبو الحسن الشاذلي قدس الله سره اللذيذ وسائر الأقطاب كلهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة آمر الرسول رئيس الإندية خواجة معين الدين الجستي اللسن السنجري الأجميري قدس الله سره اللذيذ وإلى حضرة عاشق الرسول وآمر الرسول مالك الدينار القرشي قدس الله أسراره وإلى حضرة سيد مدني للعالمي قدس الله سره اللذيذ وإلى حضرة ولي الله المشهور صوفي الشهيد الإرماني قدس الله سره اللذيذ وإلى حضرة جدنا سيدنا سل سقاف الحضرمي عبد الله سقاف الحضرمي عبد الله الأيدروسي المكي قدس الله أسرارهم وإلى حضرة من أوليائك المدفونين في بلد الكاجوري قدس الله أسرارهم وإلى حضرة من أوليائك المدفونين في هذا البلد الكريم وإلى حضرة من ماتوا منا أقربائنا يا رب يا كريم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. إن شاء الله അള്ളാഹു സ്വീകരിക്കട്ടെ ഈ തേന്. മാഹു അഷിഫ ഉല്ലിന്നാസ്. ഇത്രയും നല്ലൊരു മരുന്ന് ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടില്ല. തൊണ്ടയിൽ ക്യാൻസറായിട്ട് ഈ തേൻ ഉപയോഗിച്ചിട്ട് അള്ളാഹു മാറ്റി കൊടുത്തിട്ടുണ്ട്. റബ്ബേ നീ ശിഫ നൽകണേ അള്ളാഹ്. ഈ സലാത്തിൻ്റെ മജ്ലിസിൽ വെച്ച തേന് ആരെങ്കിലും ഉദ്ദേശിക്കുന്ന സംഖ്യ 100 രൂപയിൽ കുറയാതെ 313 രൂപയെങ്കിലും കൊടുത്ത് കൊണ്ടുപോകണം. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. മക്കളില്ലാത്തവർക്ക് നീ മക്കളെ നൽകണേ അല്ലാ. ഈ തേൻ ഉപയോഗിക്കൽ കൊണ്ട് നല്ല ബറക്കത്ത് കുടുംബത്തിന് കൊടുക്കണേ അല്ലാ. ഇൻഷാല്ല പ്രസിഡൻ്റ് എന്നെ ഒന്ന് വാങ്ങണം. അല്ലാഹു ബർക്കത്ത് ചെയ്യ. പ്രസിഡൻ്റ് ഉദ്ഘാടനം ചെയ്യട്ടെ. ഇത് സയ്യിദുൽ ഖൗമി ഖാദിമു. പ്രസിഡൻ്റ് ജനങ്ങളെ ഖാദിമാ. ഇപ്പം പ്രസിഡൻ്റ് ഖസാരയിലിട്ട് ഞാൻ പ്രസിഡൻ്റ് എന്ന് പറയുന്ന ആളല്ല. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആ ഇനി ഞാൻ ദുആയിലേക്ക് കടക്കുന്നു. ഞാനൊരിക്കലും ദുആക്കാൻ അറിയാനല്ല. അള്ളാഹ് തങ്ങൾ പച്ച ഷാളിട്ടിട്ടുണ്ട്. ഈ ഷാളിടൽ ഞാൻ ദ്വാരക്കുമ്പോൾ മാത്രം, ഇത് മഹാന്മാർ തന്നത് കൊണ്ട് മാത്രം അവരുടെ വർക്കത്തിന് വേണ്ടി. റബ്ബേ ഇത് ഇടാൻ അഹിലല്ല, ഈ കമീസ് ധരിക്കാൻ അഹിലല്ല. ഇൻഷാ അല്ലാഹ് അള്ളാഹുവേ ഞങ്ങളെ മജ്ലിസ് നീ ഖബൂലാക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നല്ലൊരു സംഖ്യ കൊടുത്തിട്ട് വേ എടുത്തോളി. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ്.
അത് ഊതണ്ട, അത് വെച്ചാൽ തന്നെ വർഗത്ത. بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس ان شاء الله പലരും ദുആ കൊണ്ട് ഉസിയത്ത് ചെയ്തിട്ടുണ്ട്. പള്ളി കെട്ടിച്ചവർ ഇവിടെ ചീരണിയില്ലേ, ചീരണി തന്നവർ ഇല്ല, കൊടുത്തു കഴിഞ്ഞു, ഇപ്പം ഇനിയില്ല. അതിന് തന്നവർ, ഇതിനു വേണ്ടി ഓടി നടന്നവർ, ഇതിനു വേണ്ടി അധ്വാനിച്ചവർ, ഇൻഷാ അല്ലാഹ് പുന്നാരമുത്തിൻ്റെ കൂടെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. Alhamdulillahi Rabbil Alameen Hamdan yuwafi ni'mahu wa yukafi'u mazeeda Ya Rabbana laka alhamdu kama yunbaghi dhal jalali wajihika Wa azeema sultanik Subhanaka la nuzi sana annanta kama sunnayta Falaka alhamdu wa laka shukru hatta tarla Allahumma salli wa sallim ala rasulika sayyidina wa maulana محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقدا تنحل به اللقدا وتنحل فرج به القرب وتقلى به الحبائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بأدد كل معلوم لك يا الله يا الله يا رحمن يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا مهيمن يا عزيز يا جبار يا متكبر يا الله തുസികളാണല്ലോ പാപങ്ങളാണല്ലോ നിന്റെ ഹബീബായ പുന്നാരമുത്തു റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തു ചൊല്ലി റബ്ബേ നിന്റെ പള്ളി ഉദ്ഘാടനം ചെയ്ത വേദി ഞങ്ങൾ ഒരുമിച്ച് കൂടി ചോദിക്കുന്നു സ്വീകരിക്കണേ അല്ലാ ഞങ്ങളെ പാപങ്ങളും പൊറുക്കണേ അല്ലാ ഞങ്ങളെ ദോഷങ്ങളും പുറത്തു തരണേ അല്ലാ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ ഉസ്താദുമാർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ ഇവിടെ സഹായിച്ചവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ റബ്ബേ ഞങ്ങൾ ചെയ്ത തെറ്റിൻ്റെ കാരണം കൊണ്ട് ഒരു ദിനൊക്കെ നീ ഞങ്ങളെ പരീക്ഷിക്കല്ലോ അല്ലാ ഇവിടെ രോഗമുള്ളവരുണ്ട് ക്യാൻസർ ഉള്ളവരുണ്ട് കിഡ്നി തകരാറിലായവരുണ്ട് മാറാത്ത ഷുഗർ ഉള്ളവരുണ്ട് റബ്ബേ ശിഫ നൽകണേ അല്ലാ യാ ഷാഫിയ അല്ലാ നീ ശിഫ നൽകണേ അല്ലാ റബ്ബേ വീടില്ലാത്തവരുണ്ട് വീട് നൽകണേ അല്ലാ മക്കളില്ലാത്തവരുണ്ട് മക്കൾ നൽകണേ അല്ലാ റബ്ബേ സാഹിര്യങ്ങളെ സിഹർണ തൊട്ട് കക്കണേ അല്ലാ ഐനീങ്ങളെ ചതിയന്മാർ കഫരീങ്ങളെ മുക്തദീങ്ങളെ മുഴുവൻ ശർവുകളെ തൊട്ട് ഞങ്ങളെ കുടുംബങ്ങളെ ബന്ധപ്പെട്ടവരെ നീ കക്കണേ അല്ലാ റബ്ബേ
ഹബീബായ തങ്ങളോടുള്ള മഹബത്ത് ഏറ്റി ഏറ്റി തരണേ അല്ലാ. ആ മുത്തിനെ ഞങ്ങളെ യഖ്ലയിൽ മനമിൽ കണ്ടിക്കണേ അല്ലാ. അവിടുത്തെ ശഫാഅത്ത് തരണേ അല്ലാ. റബ്ബേ, വിവാഹ പ്രായമെത്തി കിടക്കുന്ന പെമ്മക്കളുള്ളവരുണ്ട്, യോജിച്ചേണകളെ നൽകണേ അല്ലാ. ഹബീബായ പുന്നാര മുത്തിനെ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുന്നു, ഈ സദസ്സിൽ പല വിഷമങ്ങളുള്ളവരുണ്ട്, കടമുള്ളവരുണ്ട്, റബ്ബേ വീട്ടിൽ കൊടുക്കണേ അല്ലാ. സ്ഥാപനങ്ങൾ പള്ളി ദർസുകൾ ഉയർച്ചയിലെത്തിക്കണേ അല്ലാ. നഫിയയിൽ മുത്തരണേ അല്ലാ. തന്നയിൽ മുനാഫിയാക്കണേ അല്ലാ. ഞങ്ങളെ കൽപ്പ് ണേ അല്ലാ. കിബുരുതരല്ലോ അല്ലോ, അശുദ്ധരല്ലോ അല്ലോ, ഞങ്ങളെ കൽബുദനാക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളെ നീ പരീക്ഷിക്കല്ലോ അല്ലോ, നിന്റെ റഹ്മത്താകുന്ന മരുതരണേ അല്ലോ. ഹബീബായ തങ്ങൾ കിടക്കുന്ന മദീന ധാരാളം പ്രാവശ്യം കാണാൻ ഭാഗ്യം തരണേ അല്ലാ. റബ്ബേ, മക്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. ഞങ്ങളെ ഖിബത്ത് നന്നാക്കണേ അല്ലാ. ഞങ്ങൾ വയല് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്, സ്റ്റേജിന് കയറിയിട്ടുണ്ട്, നിന്റെ അടുക്കൽ തെമ്മാടുകളാണല്ലോ അല്ലോ. ഞങ്ങളെ ആഖിബത്ത് മോശമാക്കല്ലോ അല്ലോ. ആഖിബത്ത് നന്നാക്കി ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ചൊല്ലി മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന പുന്നാര മുത്തിനെ കണ്ടുകൊണ്ട് നല്ല സമയം നല്ല സ്ഥലം വെച്ച് നീ ഞങ്ങളെ പിടിക്കടേ അല്ലാ. ഇമാനില്ലാത്ത മരണത്തെ തൊട്ട് കക്കടേ അല്ലാ. നിന്റെ ദീനീ ഖിദ്മത്തിലായി ദീർഘായുസ് ഞങ്ങൾക്ക് തരണേ അല്ലാ. ഞങ്ങളെ ഞങ്ങളാക്കിയ മാതാപിതാക്കളുണ്ട്, ഞങ്ങളെ വിവന്യരായ ഉസ്താദുമാർ സദാതീങ്ങളുണ്ട്. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഞങ്ങളുടെ ഉസ്താദുമാർ പലരും രോഗത്തിലാണ്, ശിഫ നൽകണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ബിജാഹി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം വബിഹഖ് യാസീൻ വബിഹഖ് ഹമീം.